السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. الحمد لله نحمده ونستعينه. ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم ഹസനൻ അൻവറിന്റെ കുടുംബത്തെയും മക്കളെയും കൂട്ടിയിട്ട് നഫീസ മോളെയും കൂട്ടിയിട്ട് മദീനത്തേക്ക് പോവുകയാ. അങ്ങനെ നഫീസ ബീവി റളിയല്ലാഹു അൻഹ തന്റെ അഞ്ചാമത്തെ വയസ്സിൽ മക്ക വിട്ട് മദീനയിലേക്ക് എത്തിച്ചേരുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ അടുത്തു തന്നെയായിരുന്നുവത്രേ, മസ്ജിദുൻ നബവിയുടെ അടുത്തു തന്നെയായിരുന്നുവത്രേ അവർ താമസിച്ചിരുന്നത്. മദീനയിലെത്തിയ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ആറാമത്തെ വയസ്സിൽ കേട്ടോളൂ എന്റെ സഹോദര, ഖുർആനെ പുറംകാല് കൊണ്ട് തട്ടിമാറ്റുന്ന ആധുനിക ലോകമേ, നഫീസത്തുൽ മിസ്രിയ ബീവി റളിയല്ലാഹു അൻഹ ഹസനുൻ അൻവർ തന്റെ മകളെ ആറാമത്തെ വയസ്സിൽ ഭൗതിക ജ്ഞാനം പഠിപ്പിക്കുകയല്ല ചെയ്തത്, പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു. നഫീസത്തുൽ മിസ്രിയ ആറാമത്തെ വയസ്സ് പൂർത്തിയാകുമ്പോഴേക്ക് ഹഫിളത്തിൽ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കിയത്രേ. അങ്ങനെ അതാ മഹദി നഫീസത്തുൽ മിസ്രിയ ബീവി പിന്നെ വിജ്ഞാന ലോകത്തേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ഖുർആൻ പഠിച്ചിട്ട് വിജ്ഞാന ലോകത്തേക്ക് കടക്കുന്നത് പാശ്ചാത്യന്റെ വിശുദ്ധ ഇസ്ലാമിനെ തട്ടിത്തകർക്കാൻ ശ്രമിക്കുന്നവന്റെ ഭാഷയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നാളെ ആഖിറത്തിൽ തുണയാകേണ്ട പിഞ്ചു മോന്റെ ചുണ്ടുകൊണ്ട് ആദ്യം ഉച്ചരിപ്പിക്കേണ്ടത് ഭൗതിക വിജ്ഞാനത്തിനെതിരെയല്ല ഞാൻ പറയുന്നത്, ആദ്യം നമ്മുടെ മക്കളുടെ നാവ് കൊണ്ട് ഉച്ചരിപ്പിക്കേണ്ടത് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, നമ്മുടെ റബ്ബിന്റെ വചനമായിരിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ വിജ്ഞാനവും കരഗതമാക്കണം, നല്ലതു തന്നെയാണ്. പക്ഷെ റബ്ബിന്റെ ദീനിന്റെ വിജ്ഞാനത്തെ പുറംകാല കൊണ്ട് തട്ടിമാറ്റുന്ന ഒരു സമൂഹത്തിന് വിജയിക്കാൻ കഴിയില്ല. ആറാം വയസ്സിലെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയത്. പിന്നീട് ആ വിജ്ഞാന ലോകത്തേക്ക് കടക്കുകയാണ്. വിജ്ഞാന ലോകത്തേക്കുള്ള കടന്നുകയറ്റമായി ഹദീദാണ് പിന്നെ പഠിക്കുന്നത് ഹദീദ്, വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ, തഫ്സീറുകൾ, വിശ്വാസ കർമ്മങ്ങൾ, ഇതിലൊക്കെയും അവഗാഹം നേടി. മാത്രമല്ല ഇസ്ലാമിക ചരിത്രത്തിലും ഒരു പെണ്ണാണേ, പെങ്ങന്മാരെ ശ്രദ്ധിക്കൊരു പെണ്ണാണേ, മനുഷ്യ ശരീരത്തിലെ അസ്ഥിയെക്കുറിച്ച് ഗഹനമായ പഠനമല്ല നടത്തുന്നത്. കണ്ണിനെ കുറിച്ച് ഗഹനമായി പഠനം നടത്തിയിട്ട് ഒരു കണ്ണിന്റെ ഡോക്ടറാവാനല്ല, ഒരു INT ആവാനല്ല, അല്ലെങ്കിൽ പല്ലിനെ കുറിച്ച് ഗഹനമായി പഠനം നടത്തിയിട്ട് ഒരു ദന്തൽ ഡോക്ടറാകാനല്ല തന്റെ മകളെ ഹസനുൽ അൻവർ തെരഞ്ഞെടുത്തത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വിജ്ഞാനങ്ങളിലൂടെ ഉളിയിട്ടിറങ്ങുകയാണ് ഒരു പെണ്ണ്. എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കൂ, ഒരു പെണ്ണിന് എവിടെ എത്തിച്ചേരാമെന്ന്, വീട്ടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി തന്നെ നാളെ വിശദീകരിക്കാനുള്ള ആയത്താണ്. വീട്ടിന്റെ അകത്തൊതുങ്ങി നിന്ന് തന്നെ ഒരു പെണ്ണിന് വിജ്ഞാനത്തിന്റെ ലോകം എങ്ങനെ എത്തിപ്പിടിക്കാമെന്ന് കാണിച്ച നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഹദീസിൽ അവഗാഹം നേടി, തഫ്സീറിൽ അവഗാഹം നേടി, ലോകത്തറിയപ്പെടുന്ന പണ്ഡിതയായി കേവലം 15 വയസ്സിനോടടുക്കുന്നേയുള്ളൂ ഇസ്ലാമിക വിജ്ഞാന ഇസ്ലാമിക ചരിത്രത്തിലും അവഗാഹം നേടി. മാത്രമല്ല തന്റെ കുടുംബത്തിന്റെ അഹ്ലു ബൈത്തിന്റെ വിജ്ഞാനത്തിലും അവഗാഹം നേടി. നഫീസത്തുൽ മിസ്രിയ അങ്ങനെ ഭക്തയായി, പൂർണ്ണയായി ഭക്തയായി ഇബാദത്തിൽ മുഴുകി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ.
വയസ്സിനോടടുക്കുക. സാധാരണ പെൺകുട്ടികളുടെ ദുശ്ശീലങ്ങളൊന്നുമില്ല. സമയം മുഴുവൻ ഇബാദത്തിലാകും, അല്ലെങ്കിൽ ഇൽമ് പഠിക്കുന്നതിലാകും. ഒന്നുകിൽ ഖുർആൻ ഓതും, അല്ലെങ്കിൽ ഹദീസ് പഠിക്കും, അല്ലെങ്കിൽ ആളുകൾക്ക് പഠിച്ചത് വീട്ടിനകത്ത് പറഞ്ഞു കൊടുക്കും. ഇതായിരുന്നു നഫീസത്തുൽ മിസ്രിയായുടെ സ്വഭാവം. മദീനയുടെ ചരിത്രം കാണാം. അയൽപക്കത്തുള്ള പെൺകുട്ടികളൊക്കെ നഫീസ ബീവിയുടെ വീട്ടിൽ വരുമായിരുന്നുവത്രേ, ഹദീസും പരിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങളും പഠിക്കാനായി വരുമായിരുന്നുവത്രേ. ഏതു കാലത്ത്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ യുഫ്താവ മാലിക്കും ഫിൽ മദീന, മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ഉണ്ടായിരിക്കെ ആരുടെയും ഫത്വ സ്വീകരിക്കപ്പെടില്ല എന്ന് പുകൾകൊണ്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ഉണ്ടായിരിക്കെ നഫീസ ബീവിയുടെ കേവലം 15 വയസ്സിനോടടുത്ത ഈ പെണ്ണിൻ്റെ വീട്ടിൽ നിറയെ ആളുകളായിരുന്നു. എന്തിനെന്നറിയുമോ? രോഗം ചികിത്സിക്കാൻ ടോക്കൺ എടുത്തു നിന്നതല്ല, പരിശുദ്ധ ഖുർആനും ദീനിന്റെ വിജ്ഞാനങ്ങളും പഠിക്കാനായി. അങ്ങനെ നഫീസ ബീവി റളിയല്ലാഹു അൻഹു ജീവിക്കുമ്പോഴാ പലരും വിവാഹാന്വേഷണവുമായി വന്നു. പല ആളുകളും നഫീസ ബീവിയുടെ ഗുണങ്ങൾ മനസ്സിലാക്കിയപ്പോൾ വിവാഹാന്വേഷണവുമായി വന്നു. പക്ഷേ ഹസനുൽ അൻവർ എല്ലാവരെയും മടക്കി അയച്ചു. അപ്പോഴാണ് നഫീസ ബീവിയുടെ വീടിന്റെ അയൽപക്കത്തു തന്നെയുള്ള നഫീസ ബീവിയുടെ ആരാധനയിലും തഖ്വയിലും ഒക്കെ ആകർത്തനൊക്കെയും അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരു ചെറുപ്പക്കാരൻ മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളിൽ ഒരാളായ ഒരാള് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരക്കുട്ടിയെ വിവാഹം അന്വേഷിച്ചുകൊണ്ട് ഹസനുൽ അൻവറിൻ്റെ അടുത്ത് വരികയാണ്. ഇസ്ഹാഖുൽ മുഹത്തമിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇസ്ഹാഖുൽ മുഹത്തമിൻ എന്ന് പറഞ്ഞാൽ ജാഫറു സ്വാദിഖ് റളിയല്ലാഹു അൻവിൻ്റെ മകന, ജാഫറു സ്വാദിഖ് ഇമാം മുഹമ്മദ് ബാഖറിൻ്റെ മകന റളിയല്ലാഹു അൻ. അവർ അലി സൈനുദ്ദീനുൽ സൈനുൽ ആബിദീൻ്റെ മകനാണ് മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻ. മഹാനായ സൈനുൽ ആബിദീൻ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻവിൻ്റെ മകന. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ പേരക്കുട്ടിയായ ഫാത്തിമാൻ്റെ പൊന്നുമോനായ കർബലയിൽ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ വേണ്ടി ജീവിതം സമർപ്പിച്ച ഹുസൈൻ റളിയല്ലാഹു അൻവിൻ്റെ മകനായ ഹുസൈൻ റളിയല്ലാഹു അൻവിൻ്റെ മകനായ സൈനുൽ ആബിദീൻ്റെ മകൻ, മുഹമ്മദ് ബാഖിറിൻ്റെ മകൻ, ജാഫറു സ്വാദിഖിൻ്റെ മകൻ ഇസ്ഹാഖുൽ മുഅ്തമിൻ റസൂലുള്ളാഹി ഏഴാമത്തെ പേരക്കുട്ടി, സൂറുള്ളാന്റെ ആറാമത്തെ പേരക്കുട്ടിയതാ. നഫീസത്തുൽ മിസ്രിയായ വിവാഹം അന്വേഷിച്ചു വരികയാണ്. ഹസനുൽ അൻവർ അദ്ദേഹത്തെയും സ്വീകരിച്ചില്ല, അദ്ദേഹത്തെയും പിന്തിരിപ്പിച്ചു വിവാഹാന്വേഷണത്തിൽ നിന്ന്. മറുപടിയൊന്നും കൊടുത്തില്ല. ഉടനെ അതാ ഇസ്ഹാഖുൽ മുഅ്തമിൻ നേരെ ചെല്ലുന്നതില ഖബറി റസൂലില്ലാഹി ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് റസൂലുള്ളാഹിനോട് പരാതി പറയുകയാണ്. ചിന്തിക്ക നിങ്ങൾ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. യഥാർത്ഥ മുഅ്മിനിന്റെ ഈമാൻ അവിടെ തെറ്റിപ്പോകാനാ ജീവിച്ച റസൂലുള്ളാഹ് ഭൂമിക്ക് ഭൂമിയുടെ മുകളിൽ ജീവിച്ചിരിക്കുന്ന കാലം. സ്വഹാബികൾ റസൂലുള്ളാഹിനോട് വേവലാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ ഹബീബ് ഖബറിൽ കിടക്കുമ്പോ വേവലാതി പറഞ്ഞാൽ എങ്ങനെ മുശ്രിക്കാകാൻ എന്റെ സഹോദര? കാരണമെന്ത്? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടില്ലേ? ലോകത്തിന്റെ ശ്രദ്ധയിൽ പെട്ടില്ലേ? ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയ, അംബിയാക്കളുടെ ശരീരം ഭൂമി സ്പർശിക്കുകയില്ലെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ നിങ്ങൾ എൻ്റെ മേൽ സലാം ചൊല്ലും, ആരെൻ്റെ മേൽ സലാം ചൊല്ലിയാലും വമാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദ അലൈഹി സലാം. ആരെനിക്ക് സലാം ചൊല്ലിയാലും ഞാൻ അവനെ സലാം മടക്കുമെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് തന്നെ പറഞ്ഞില്ലേ? നേരെ നോക്ക് നിങ്ങൾ, ഇദ്ദേഹം ചെന്നിട്ട് ഇസ്ഹാഖുൽ മുഅ്തമിൻ പിതാമഹനായ റസൂലുള്ളാഹിൻ്റെ ഖബറു ശരീഫിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് യാ ജദ്ദി യാ റസൂലല്ലാഹ് എൻ്റെ വലിയുപ്പായ ഹബീബായ നബിയെ, അങ്ങയോടൊരു വേവലാതി പറയാൻ വന്നതാണ് പേഗം പേരമകനായ ഇസ്ഹാഖുൽ മുഅ്തമിൻ. ഇന്നി ഖതബതു നഫീസ ബിൻതൽ ഹസൻ, ഹസനുൽ അൻവറിൻ്റെ മകൾ നഫീസയെ ഞാൻ വിവാഹാലോചന നടത്തി. ഫലം യറുദ്ദ അലയ്യ ജവാബ, അയാൾ ഒന്നും മറുപടി പറഞ്ഞില്ല നബിയെ. വഇന്നീലം മഖ്തുബഹ ഇല്ലാ ലിഖൈരിഹ വദീനിഹ വഇബാദതിഹ. അയൽപക്കത്തുള്ള പെൺകുട്ടിയുടെ തൊലിയുടെ നിറം
विवाह मतबोध प्रत्यक्ष विवाह निर्देश जीवन विवाह सहोद മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഫാത്തിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് ശുഹദാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്തിരുന്നുവെന്ന് എല്ലാ കൊല്ലവും കൊല്ലത്തിന്റെ ആദ്യത്തിൽ ഖബർ സിയാറത്ത് ചെയ്തിരുന്നുവെന്ന ഹദീസിൽ ഇല്ലേ?